ുരിതപർവം പിന്നിട്ട് ആകാശെത്തി കൊടുങ്ങയിലെ എടത്താടൻ വീട്ടിൽ കാർമേഘം ഒഴിഞ്ഞ് ആകാശം തെളിഞ്ഞു ആശങ്കകളുടെ നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ യുദ്ധഭൂമിയിൽ നിന്ന കൊടുങ്ങാ സ്വദേശിയായ എം ബി ബി എസ് വിദ്യാർത്ഥി തിരിച്ചെത്തിയത് നാടിനും ആശ്വാസമായി യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതു മുതൽ കൊടുങ്ങയിലെ എടത്താടൻ ബാബുവിന്റെ വീട്ടിൽ കാർമേഘം മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ബാബുവിന്റെയും ഇന്ദുവിന്റെയും മകൻ യുക്രൈനിലെ ഇവാനോ ഫ്രാങ്കിവിസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയായ ആകാശിനെ കുറിച്ചോർത്തായിരുന്നു വീടിന്റെയും നാടിന്റെയും ആശങ്ക മകൻ കുഴപ്പങ്ങളില്ലാതെ തിരിച്ചെത്തണമെന്ന പ്രാർത്ഥനകൾ ആശങ്കയുടെ മണിക്കൂറുകൾക്കുമിപ്പുറം ബുധനാഴ്ച രാത്രിയോടെ ആകാശ് കൊടുങ്ങയിലെ വീട്ടിലെത്തി ഒരു വശത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇവർ താമസിച്ചിരുന്ന പടിഞ്ഞാറൻ യുക്രൈൻ താരതമ്യേന ശാന്തമായിരുന്നുവെന്ന് ആകാശ് പറയുന്നു തുടക്കം ഈ യുദ്ധമൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഭാഗത്തേക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരോ ഷെല്ല് വന്ന് വീഴുകയും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്കാർ ഒരു ബസ് അറേഞ്ച് ചെയ്ത് ഞങ്ങളെ റൊമാനിയൻ ബോർഡറിലേക്ക് എത്തിച്ചു ബങ്കറുകളിൽ കഴിയേണ്ടി വന്നില്ല എന്നത് തന്നെ ആശ്വാസമായെന്ന് വിദ്യാർത്ഥി റൊമാനിയൻ അതിർത്തിയിൽ നിന്ന് ഏറെ അകലെയല്ലാതിരുന്നതും പെട്ടെന്ന് അതിർത്തി കടക്കാൻ സഹായിച്ചു ഇന്ത്യൻ പതാകേന്ത്യ ബസിൽ അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്തു അതിർത്തിയിൽ കൂട്ടമായി ആളുകൾ എത്തിയതോടെ തിരക്കു നിയന്ത്രിക്കാൻ റൊമേനിയൻ പട്ടാളം ആകാശത്തേക്ക് വെടിവെച്ചത് മാത്രമാണ് അല്പം ആയത് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നെങ്കിലും തിരിച്ചെത്താനായതിന്റെ ആശ്വാസം അതിർത്തി കടന്നതോടെ ആശങ്കകളെല്ലാം മറികടന്നു മൂന്നാമത്തെ ദിവസം രാവിലെ മണിക്ക് എയർപോർട്ടിൽ കൊണ്ടുപോയി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ അപ്പോഴും ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങളെ കേരള ഹൗസിലേക്ക് കൊണ്ടുപോയി കേരള ഹൗസിൽ സ്റ്റേയും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തു തന്നു അത് കഴിഞ്ഞിട്ട് അന്ന് പിറ്റേ ദിവസം രണ്ടാം തീയതി രാവിലെ ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് എണ്ണം ചാർട്ടർ ചെയ്ത് ഇന്നലെ രാത്രി ഇവിടെ എത്തി ഏറെ വൈകാതെ സന്തോഷത്തിൻ്റെ ആകാശം തണൽ വിരിച്ച വീട്ടിലുമെത്തി യുദ്ധം ഉനമ്പിൽ നിന്ന് ആകാശെത്തിയതോടെ അച്ഛനും അമ്മയ്ക്കും സഹോദരി ബൃന്ദയ്ക്കും ആശ്വാസം പന്ത്രണ്ടാം തീയതി മുതൽ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അറിയിപ്പ് യുദ്ധം എത്രയും വേഗം അവസാനിക്കുകയും ഏറെ വൈകാതെ യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങാനാകുമെന്നുമാണ് ആകാശ് പ്രതീക്ഷിക്കുന്നത് ആകാശിനൊപ്പം ഇതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള വിദ്യാർത്ഥികളായ കടമ്പോട് സ്വദേശികളായ അശ്വിൻ അപ്പു തയിൽ അനുസൂയ എ തൈൽ എന്നിവർ വ്യാഴാഴ്ചയോടെ തിരിച്ചെത്തിയതും ആകാശിന് ആശ്വാസമായി ഇനി യുദ്ധകാലം കഴിഞ്ഞുള്ള മടക്കത്തിനായാണ് കാത്തിരിപ്പ് വെടിയൊച്ചകളും പുകമണവും നിറഞ്ഞ യുദ്ധഭൂമിയിൽ ചോര ചോരത്തെറിച്ച ആകാശം മാറി വെളുക്കേച്ചിരിച്ച വെയിൽ പരന്ന പരന്നാകാശത്ത് എത്രയും വേഗം സമാധാനത്തിൻ്റെ സൂര്യനുദിക്കട്ടെ നമുക്കും പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്ക് എൻ സി ടി വി